നമസ്കാരം ന്യൂസ് ടൈമിലേക്ക് സ്വാഗതം പ്രധാന വാർത്തകൾ ഉത്തരാഖണ്ഡ് ദുരന്തം ചമോലിയിൽ 14 മൃതദേഹങ്ങൾ കണ്ടെത്തിയതായി റിപ്പോർട്ട് സംസ്ഥാനത്തെ വൈദ്യുതിയുടെ ഉൽപാദനം വർദ്ധിപ്പിക്കുകയും വൈദ്യുതിയുടെ ഉപയോഗം കുറയ്ക്കുകയും ചെയ്യുക എന്നതാണ് വൈദ്യുത ബോർഡിന്റെ നിലപാടെന്ന് മന്ത്രി എംഎം മണി കലൂരിലെ കെസിബിയുടെ 220 കെവി സബ്സ്റ്റേഷന്റെ ഉദ്ഘാടനം നിർവഹിച്ച് സംസാരിക്കുകയായിരുന്നു മന്ത്രി ലോകം ഇന്ത്യയെ ഉറ്റുനോക്കുകയാണെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി രാജ്യസഭയിൽ നന്ദി പ്രമേയ ചർച്ചയ്ക്ക് മറുപടി പറയുകയായിരുന്നു അദ്ദേഹം അർബുദ രോഗത്തെ തോൽപ്പിച്ച കരുത്തുമായി പള്ളൂരുത്തിക്കാരൻ റിദിൻ ഹാരിസ് സ്റ്റേ സ്ട്രോങ് ലെറ്റ്സ് ബ്രേക്ക് ക്യാൻസർ എന്ന സന്ദേശവുമായുള്ള റിദിന്റെ സൈക്കിൾ യാത്ര ഹൈബ്രിഡ് എംബി ഫ്ളാഗ് ഓഫ് ചെയ്തു സുരക്ഷിത മുനമ്പം എന്ന ലക്ഷ്യത്തോടെ മുനമ്പത്ത് 50 സിസിടിവി ക്യാമറകൾ സ്ഥാപിച്ചു ഡ്രൈവിംഗ് ലൈസൻസ് ലഭിക്കാൻ പുതിയ മാനദണ്ഡങ്ങളുമായി കേന്ദ്ര ഉപരിതല ഗതാഗത മന്ത്രാലയത്തിന്റെ കരട് വിജ്ഞാപനം 47-ാമത് അമ്മക്കിളിക്കൂടിന്റെ തറക്കല്ലിടൽ കർമ്മം അൻവർ സാദത്ത് എംഎൽഎ നിർവഹിച്ചു വയനാട് വന്യജീവി സങ്കേതത്തിന് ചുറ്റുമുള്ള സ്ഥലം പരിസ്ഥിതി ലോല മേഖലയാക്കുന്നതിനുള്ള കേന്ദ്ര വിജ്ഞാപനത്തിൽ മാറ്റം വരുത്തണമെന്ന് പ്രധാനമന്ത്രിയോട് മുഖ്യമന്ത്രി ഫേസ്ബുക്ക് സുഹൃത്തിനെ കാണാൻ കേരളത്തിലെത്തിയ കർണാടക സ്വദേശിക്ക് ഭാഗ്യമിത്ര ലോട്ടറിയുടെ 1 കോടി സമ്മാനം സിനിമാ സഹസംവിധായകൻ ആർ രാഹുൽ ഹോട്ടൽ മുറിയിൽ തൂങ്ങി മരിച്ച നിലയിൽ കണ്ടെത്തി ശിവളട്ടാങ്കിന്റെ ഉദ്ഘാടനം അൻവർ സാദത്ത് എംഎൽഎ നിർവഹിച്ചു ഹ്യൂമൻ റൈറ്റ്സ് ഫൗണ്ടേഷന്റെ നേതൃത്വത്തിൽ കരുവേലിപ്പിടി സർക്കാർ ആശുപത്രി അണുവിമുക്തമാക്കി യൂണിവേഴ്സൽ സ്പോർട്സ് അറീനയുടെ ആഭിമുഖ്യത്തിൽ നടക്കുന്ന ഫുട്ബോൾ ടൂർണമെന്റ് കെ ജെ മാക്സി എംഎൽഎ ഉദ്ഘാടനം ചെയ്തു കൈതാരം GVHS ൽ 3 കോടി രൂപ ഉപയോഗിച്ച് പണിതീർത്ത 2 കെട്ടിടങ്ങളിലൊന്നായ പ്രൈമറി ബ്ലോക്കിന്റെ ഉദ്ഘാടനം മുഖ്യമന്ത്രി പിണറായി വിജയൻ ഓൺലൈനായി നിർവഹിച്ചു നവജീവൻ പ്രേക്ഷിത സംഘത്തിന്റെ കുടുംബസംഗമം കെ ജെ മാക്സി എംഎൽഎ ഉദ്ഘാടനം ചെയ്തു ഫസ്ബൽ 6200 ക്ലാസുകൾ ഡിജിറ്റലാക്കി വിദ്യാഭ്യാസ വകുപ്പ് ഇടക്കൊച്ചി 15-ാം ഡിവിഷൻ കൗൺസിലർ ജീജ ടെൻസന്റെ കൗൺസിലർ ഓഫീസ് ഇടക്കൊച്ചി സെയിന്റ് മേരീസ് പള്ളിക്ക് സമീപം ചക്കനാട്ട് ബിൽഡിംഗിൽ മുൻ മന്ത്രി കെ ബാബു ഉദ്ഘാടനം ചെയ്തു വാർത്തകൾ വിശദമായി ഉത്തരാഖണ്ഡ് ദുരന്തം ചമോലിയിൽ 14 മൃതദേഹങ്ങൾ കണ്ടെത്തിയതായി റിപ്പോർട്ട് ഉത്തരാഖണ്ഡിലെ മഞ്ഞുമലയിടിച്ചിലിനെ തുടർന്ന് തപോവൻ വിഷ്ണുഗഡ് ജലവൈദ്യുത പദ്ധതി മുഴുവനായും ഒലിച്ചുപോയെന്ന് ഇന്ത്യൻ വ്യോമസേനാ വൃത്തങ്ങൾ വ്യോമസേനയുടെ നിരീക്ഷണ വിമാനങ്ങളിൽ നിന്നുള്ള ദൃശ്യങ്ങൾ അണക്കെട്ട് പൂർണ്ണമായും തകർന്നതായി വ്യക്തമാണ് ഡെറാഡൂണിൽ നിന്ന് 280 കിലോമീറ്റർ കിഴക്കുമാറി ദൌളിഗംഗ ഋഷിഗംഗ നദികളുടെ സംഗമസ്ഥാനത്ത് സ്ഥിതി ചെയ്യുന്നതാണിത് തപോവന് സമീപം മലരി താഴ്വരയോട് ചേർന്ന് 2 പാലങ്ങളും ഒഴുകിപ്പോയിട്ടുണ്ട് അതേസമയം ജോഷിമത്തിനും തപോവനും ഇടയ്ക്കുള്ള പ്രധാന റോഡിന് കേടുപാടുകൾ സംഭവിച്ചിട്ടില്ല താഴ്വരയിലെ നിർമ്മാണ പ്രവർത്തനങ്ങളും കുടിൽത്താവളങ്ങളും തകർന്നതായും വ്യോമസേന വ്യക്തമാക്കുന്നു 3000 കോടി രൂപയോളം രൂപ ചെലവഴിച്ചാണ് സംസ്ഥാന NTPC ലിമിറ്റഡ് 520 മെഗാവോട്ടിന്റെ തപോവൻ ഹൈഡ്രോ ഇലക്ട്രിക് പ്രൊജക്ട് നിർമ്മിച്ചത് കാണാതായവരിലേറെയും ഇവിടുത്തെ തൊഴിലാളികളാണ് NTPC തപോവൻ വിഷ്ണുഗഡ് ജലവൈദ്യുത പദ്ധതിക്കും സാരമായ കേടുപാടുണ്ട് ഇവിടെ തുരങ്കത്തിൽ കുടുങ്ങിയ 12 പേരെ ഇൻഡോ ടിബറ്റൻ ബോർഡർ പോലീസ് രക്ഷിച്ചു 16 പേർ രക്ഷിച്ചെന്നും അനൌദ്യോഗിക കണക്കുണ്ട് ഉത്തരാഖണ്ഡ് ദുരന്തത്തിൽ കാണാതായത് 203 പേരെയാണെന്ന് മുഖ്യമന്ത്രി ത്രിവേന്ദ്ര സിംഗ് റാവത്ത് 35 പേർ ഇപ്പോഴും തുരങ്കത്തിൽ കുടുങ്ങിക്കിടക്കുന്നു തപോവൻ തുരങ്കത്തിലാണ് കൂടുതൽ പേർ കുടുങ്ങിക്കിടക്കുന്നത് തിങ്കളാഴ്ച രാവിലെ 7 മണി മുതൽ ആരംഭിച്ച രക്ഷാപ്രവർത്തനം ഇപ്പോഴും തുടരുകയാണ് 203 പേരെ കാണാനില്ലെന്നാണ് സർക്കാർ അറിയിക്കുന്നത് 13 ഗ്രാമങ്ങൾ പൂർണ്ണമായും ഒറ്റപ്പെട്ട അവസ്ഥയിലാണ് ചമോലിയിൽ മഞ്ഞുമല ഇടിഞ്ഞുണ്ടായ അപകടത്തിൽ 14 മൃതദേഹങ്ങൾ കണ്ടെത്തിയതായി റിപ്പോർട്ടുണ്ട് അതേസമയം ഉത്തരാഖണ്ഡ് ദുരന്തത്തിൽ രക്ഷാപ്രവർത്തനത്തിനാവശ്യമായ സഹായം നൽകാൻ തയ്യാറാണെന്ന് ഐക്യരാഷ്ട്രസഭ അറിയിച്ചു ദുരന്തത്തിൽ മരണപ്പെട്ടവരുടെയും കാണാതായവരുടെയും കുടുംബാംഗങ്ങളെയും ഇന്ത്യയും ഐക്യരാഷ്ട്രസഭാ സെക്രട്ടറി ജനറൽ അനുശോചനം അറിയിച്ചതായി UN സെക്രട്ടറി ജനറലിന്റെ വക്താവ് അറിയിച്ചു ന്യൂസ് ഡെസ്ക് മെട്രോ 7 സംസ്ഥാനത്ത് വൈദ്യുതിയുടെ ഉൽപാദനം വർദ്ധിപ്പിക്കുകയും വൈദ്യുതിയുടെ ഉപയോഗം കുറയ്ക്കുകയും ചെയ്യുക എന്നതാണ് വൈദ്യുത ബോർഡിന്റെ നിലപാടെന്ന് മന്ത്രി എംഎം മണി കലൂരിലെ കെസിബിയുടെ 220 കെവി സബ്സ്റ്റേഷന്റെ ഉദ്ഘാടനം നിർവഹിച്ച് സംസാരിക്കുകയായിരുന്നു മന്ത്രി കേരളത്തിലെ ഉപഭോക്താക്കൾക്ക് ഗുണമേന്മയുള്ള വൈദ്യുതി തടസ്സം കൂടാതെ നൽകുക എന്ന പ്രഖ്യാപിത ലക്ഷ്യം കൈവരിക്കുവാൻ കേരള സർക്കാരും KCB ലിമിറ്റഡും വിവിധ പദ്ധതികൾ ആവിഷ്കരിച്ച് നടപ്പിലാക്കി വരികയാണ് ഇതിന്റെ ഭാഗമായാണ് 220 കെവി GIS സബ്സ്റ്റേഷൻ എറണാകുളം കലൂരിൽ സ്ഥാപിച്ചത് സബ്സ്റ്റേഷന്റെ ഉദ്ഘാടനം വൈദ്യുതി വകുപ്പ് മന്ത്രി എംഎം മണി നിർവഹിച്ചു വൈദ്യുതി ബോർഡ് നൂതനമായ കർമ്മ പരിപാടിയെ കൂടി വികസന രംഗത്താണ് പുതിയ കർമ്മ പരിപാടി ആവിഷ്കരിച്ച് നടപ്പിലാക്കുകയാണ് നമുക്ക് ഇവിടെ ആവശ്യമുള്ളതിൻ്റെ 30-35% വൈദ്യുതിയെ നമ്മൾ ഉണ്ടാക്കുന്നുള്ളൂ ബാക്കി വിവിധ കരാർ വഴി വാങ്ങി നമ്മൾ ആവശ്യം പൂർണ്ണമായും നിറവേറ്റുക എന്ന സമ്പ്രദായമാണ് നമ്മൾ സ്വീകരിച്ചു കൊണ്ടിരിക്കുന്നത് ജലവൈദ്യുതിയാണ് ഏറ്റവും ലാഭം
പക്ഷെ അതിനുള്ള സാധ്യതകൾ വളരെ കുറവാണ്. നിലവിലുള്ള ചില പദ്ധതികൾ നിർമ്മാണം പള്ളിവാസൽ എസ്റ്റൻഷൻ തോട്ടിയാറ് സാത്തൻകോട്ട് നട ചിന്നാറ് അങ്ങനെ കുറേ പദ്ധതികളുണ്ട്. അതും പരിമിതമായ ഉൽപാദനമാണ് ഉണ്ടാവുക. അത് പൂർത്തിയാക്കുക എന്ന ലക്ഷ്യമുണ്ട്. ഇടുക്കിയിൽ ഒരു രണ്ടാം നിലയം സ്ഥാപിക്കാൻ വേണ്ടിയുള്ള പഠനം കേന്ദ്ര ഏജൻസി ഇപ്പം നടത്തി വരികയാണ്. സംസ്ഥാനത്ത് വൈദ്യുതിയുടെ ഉൽപാദനം വർദ്ധിപ്പിക്കുകയും വൈദ്യുതിയുടെ ഉപയോഗം കുറയ്ക്കുകയും ചെയ്യുക എന്നതാണ് വൈദ്യുതി ബോർഡിന്റെ നിലപാടെന്ന് മന്ത്രി പറഞ്ഞു. സംസ്ഥാനത്ത് സമഗ്ര സൗരോർജ്ജ പദ്ധതികൾ നടപ്പിലാക്കാനാണ് വൈദ്യുതി ബോർഡ് ശ്രമിക്കുന്നതെന്നും മന്ത്രി കൂട്ടിച്ചേർത്തു. ചടങ്ങിൽ MLA മാരായ PT തോമസ്, TJ വിനോദ്, ജോൺ ഫെർണാണ്ടസ്, KCBL ട്രാൻസ്മിഷൻ ആൻഡ് സിസ്റ്റം ഓപ്പറേഷൻ ഡയറക്ടർ ഡോക്ടർ P രാജൻ, ട്രാൻസ്ക്രിറ്റ് ചീഫ് എഞ്ചിനീയർ V രാധാകൃഷ്ണൻ, സ്വതന്ത്ര ഡയറക്ടർ ഡോക്ടർ V ശിവദാസൻ, കൌൺസിലർമാരായ അഡ്വക്കേറ്റ് ദീപ്തി മേരി വർഗീസ്, V K മിനിമോൾ, റാഷിദ് യഹിയ തുടങ്ങിയവർ പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ, എറണാകുളം. ലോകം ഇന്ത്യയെ ഉറ്റുനോക്കുകയാണെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. രാജ്യസഭയിൽ നന്ദി പ്രമേയ ചർച്ചയ്ക്ക് മറുപടി പറയുകയായിരുന്നു അദ്ദേഹം. ലോകം ഇന്ത്യയെ ഉറ്റുനോക്കുകയാണെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. ആത്മനിർഭരതയിലേക്ക് ആത്മവിശ്വാസത്തോടെ മുന്നോട്ട് പോകണം. കോവിഡ് പോരാട്ടം ജയിച്ചത് ഇന്ത്യയിലെ ജനങ്ങളാണെന്നും പ്രതിപക്ഷം കോവിഡ് പോരാട്ടത്തെ പരിഹസിച്ചുവെന്നും അദ്ദേഹം പറഞ്ഞു. രാജ്യസഭയിൽ രാഷ്ട്രപതിയുടെ നയപ്രഖ്യാപനത്തിന്മേലുള്ള നന്ദി പ്രമേയ ചർച്ചയ്ക്ക് മറുപടി പറയുകയായിരുന്നു അദ്ദേഹം. പ്രതിപക്ഷത്തെ കടന്നാക്രമിച്ചാണ് പ്രധാനമന്ത്രിയുടെ വിമർശനം. രാഷ്ട്രപതിയുടെ പ്രസംഗം കേൾക്കാൻ പ്രതിപക്ഷം സഭയിൽ ഉണ്ടാകേണ്ടിയിരുന്നുവെന്നും അദ്ദേഹം പറഞ്ഞു. പ്രസംഗം ബഹിഷ്കരിച്ചത് ഉചിതമായില്ലെന്നും ബഹിഷ്കരിച്ചിരിക്കുന്നവർക്കും പ്രസംഗം ചർച്ച ചെയ്യേണ്ടി വന്നുവെന്നും സന്ദേശം അത്രമാത്രം പ്രസക്തമായിരുന്നു എന്നതാണ് കാരണമെന്നും അദ്ദേഹം പറഞ്ഞു. കർഷക സമരത്തെക്കുറിച്ച് സംസാരിച്ച് പ്രധാനമന്ത്രി കൃഷിമന്ത്രിയുടെ ചോദ്യങ്ങൾക്ക് ആരും മറുപടി നൽകുന്നില്ലെന്ന് പറഞ്ഞു. സമരം എന്തിനാണെന്നും ആരും കൃത്യമായി പറയുന്നില്ല. കൃഷി നിയമങ്ങളെ ശരത് പവാറും കോൺഗ്രസും പിന്തുണച്ചിരുന്നു. രണ്ടു പതിറ്റാണ്ടായി കൃഷി നിയമം ചർച്ചയിലുണ്ട്. പ്രതിപക്ഷം യൂട്ടേൺ എടുത്തു. പോരായ്മകൾ ഉണ്ടെങ്കിൽ മെച്ചപ്പെടുത്താമെന്നും നടപ്പാക്കില്ലെന്ന് വാശി പിടിക്കുന്നത് ശരിയല്ലെന്നും അദ്ദേഹം പറഞ്ഞു. ഇന്ത്യ ആകെ ഒറ്റച്ചന്തയാക്കണമെന്നത് മുൻ പ്രധാനമന്ത്രി മൻമോഹൻ സിംഗ് നിർദ്ദേശിച്ചതാണ്. മൻമോഹൻ സിംഗ് പറഞ്ഞത് മോദി നടപ്പാക്കിയെന്ന് കോൺഗ്രസിന് അഭിമാനിക്കാമെന്നും മാറ്റം അനിവാര്യമാണെന്ന് കർഷകരെ പ്രതിപക്ഷം ബോധ്യപ്പെടുത്തണമെന്നും പ്രധാനമന്ത്രി നരേന്ദ്രമോദി പറഞ്ഞു. കാർഷികോൽപ്പന്നങ്ങൾക്ക് കുറഞ്ഞ താങ്ങുവില നിലനിർത്തുമെന്ന് പ്രധാനമന്ത്രി പറഞ്ഞു. കർഷക സമരം കാര്യങ്ങൾ ശരിക്കും മനസ്സിലാക്കാതെയാണ് നടത്തുന്നതെന്നും സമരം നിർത്തി ചർച്ചയ്ക്ക് തയ്യാറാവണമെന്നും പ്രധാനമന്ത്രി പറഞ്ഞു. സിഖുകാരെ പ്രശംസിച്ച പ്രധാനമന്ത്രി അവരിൽ രാജ്യം അഭിമാനിക്കുന്നുവെന്ന് പറഞ്ഞു. ബുദ്ധിജീവികളെ പോലെ സമരജീവികളുണ്ടെന്ന് ഇവർക്ക് സമര നിക്ഷേപം വരുന്നുണ്ടെന്നും അദ്ദേഹം ആരോപിച്ചു. മോദിയെ വിമർശിച്ച ചർച്ചകൾ സജീവമാക്കൂ, അവസരം ഉപയോഗപ്പെടുത്തു എന്ന് പറഞ്ഞാണ് പ്രധാനമന്ത്രി പ്രസംഗം നിർത്തിയത്. പ്രധാനമന്ത്രിയുടെ പ്രസംഗം ബഹിഷ്കരിച്ച് തൃണമൂൽ കോൺഗ്രസ് അംഗങ്ങൾ സഭ വിട്ടിറങ്ങിയിരുന്നു. ന്യൂസ് ഡെസ്ക്, മെട്രോ 7. അർബുദ രോഗത്തെ തോൽപ്പിച്ച കരുത്തുമായി പള്ളൂരുത്തിക്കാരൻ റിദിൻ ഹാരിസ്. സ്റ്റേ സ്ട്രോങ്, ലെറ്റ്സ് ബ്രേക്ക് ക്യാൻസർ എന്ന സന്ദേശവുമായുള്ള റിദിന്റെ സൈക്കിൾ യാത്ര ഹൈബീഡ് എംബി ഫ്ലാഗ് ഓഫ് ചെയ്തു. ഇപ്പൊ ക്യാൻസർ അങ്ങനെയുള്ള അസുഖങ്ങളൊക്കെ വന്നതിനാൽ എല്ലാവരും ഒരു റൂമിൽ ഒതുങ്ങാറാണ് പതിവ്. ഞാനും ഒരു 6-7 മാസത്തുള്ള ഒരു റൂമിൽ തന്നെ ആയിരുന്നു. എൻ്റെ വെല്ലുപ്പിച്ച് മരിച്ചെന്നാണ് ഞാൻ ആദ്യമായിട്ട് പുറത്തോട്ട് ഇറങ്ങണത്. മയ്യത്തിസ്കരിക്കാനായിട്ടാണ് ഇറങ്ങണത്. അപ്പൊ ആ ഒരു പേടി ഇനിയൊരു രോഗിക്കും ഉണ്ടാവരുത്. അപ്പോൾ ഒരു അസുഖം വന്നതിനാൽ അതിനെ തരണം ചെയ്യാനായിട്ടുള്ളൊരു ഇത് നമ്മൾ തന്നെ ഉണ്ടാക്കിയെടുക്കണം. ആൾക്കാർ കളിയാക്കും, മുടി പോയി, കോലം മാറി, ഇത് ഇക്രൂ തന്നെയാണെന്നൊക്കെ എന്നോട് ചോദിച്ചവരൊക്കെ ഉണ്ട്. പിന്നെ എൻ്റെ കൂട്ടുകാരൊക്കെ കുടിയൊക്കെ തന്നെയാണ് എല്ലായിടത്തും കൊണ്ടുപോയി എനിക്കൊരു പ്രചോദനം തന്നത്. അപ്പം അത് എല്ലാവരിലേക്ക് എത്തിക്കണം. അത് മാത്രമേ ഉള്ളൂ, വേറെ സന്ദേശം നൽകിക്കൊണ്ടാണ് യാത്ര. അതെ, ഇവിടെ നേരെ കാശ്മീർ. ഇവിടെ നിന്ന് ഇപ്പം ഞാൻ ഒറ്റക്കാണ്. ചാലക്കുടി നിന്ന് എൻ്റെ കൂടെ രണ്ട് കൂട്ടുകാർ കൂടാമെന്ന് പറഞ്ഞിട്ടുണ്ട്. അങ്ങനെയാണെങ്കിൽ അവരുണ്ടാവും. അതെ. സന്ദേശം എന്ന് പറഞ്ഞാല് ആരുടെ ജീവനും ഗ്യാരണ്ടി ഇല്ല. ഇപ്പൊ ഇന്നത്തെ ജീവിതം നാളെ നമുക്ക് കിട്ടണമെന്നില്ല. അപ്പൊ ഇന്നത്തെ നമ്മൾ നല്ല സന്തോഷത്തിൽ ജീവിക്കുക. നാളത്തേനെ കുറിച്ചുള്ള ചിന്ത വേണ്ട. നിശ്ചയദാർഢ്യം മുറുകെ പിടിച്ച് അർബുദ രോഗത്തെ തോൽപ്പിച്ച കരുത്തുമായി പള്ളൂരുത്തി തങ്ങൾ നഗർ സ്വദേശി രോഗബാധിതർക്ക് ആത്മധൈര്യത്തിന്റെ പ്രചോദനം പകർന്ന് കൊച്ചിയിൽ നിന്നും ലഡാക്കിലേക്ക് സന്ദേശ സൈക്കിൾ യാത്ര ആരംഭിച്ചു. സ്റ്റേ സ്ട്രോങ്, ലെറ്റ്സ് ബ്രേക്ക് ക്യാൻസർ എന്ന സന്ദേശവാചകവുമായുള്ള റിദിൻ ഹാരിസിന്റെ സൈക്കിൾ യാത്ര പള്ളൂരുത്തിൽ ഹൈബീഡൻ ഫ്ലാഗ് ഓഫ് ചെയ്തു. അതിജീവിക്കാനും കൂടുതൽ ആത്മവിശ്വാസം നൽകാനും ഒരു സന്ദേശമായിട്ടാണ് അദ്ദേഹം ഈ യാത്ര ഇന്നിവിടെ ആരംഭിക്കുന്നത്. സ്റ്റേ സ്ട്രോങ് ആൻഡ് ലെറ്റ്സ് ബീറ്റ് ക്യാൻസർ എന്ന ഈ ഒരു
ആശയവും മുദ്രാവാക്യവുമായാണ് ഋതിൽ ലഡാക്കിലേക്ക് പുറപ്പെടുന്നത്. ചക്കച്ചാമ്പറമ്പിൽ ഹാരിസ് ആബിദ ദമ്പതികളുടെ മകനായ ഋതിൻ രോഗം ബാധിച്ചപ്പോഴും മുറിയിൽ ഒതുങ്ങിക്കൂടാൻ തയ്യാറല്ലായിരുന്നു. സാമൂഹ്യ രംഗത്ത് സജീവമായ ഋതിനു മുൻപിൽ അസുഖം തോറ്റു പിന്മാറി. ഭയമല്ല പൊരുതാനുള്ള ശേഷിയാണ് വേണ്ടതെന്നാണ് ഋതിന്റെ പക്ഷം. ആ സന്ദേശമാണ് രാജ്യം മുഴുവൻ എത്തിക്കാൻ 35-40 ദിവസം നീണ്ടു നിൽക്കുന്ന ഈ ഒറ്റയ്ക്കുള്ള സൈക്കിൾ യാത്ര. ദി ആഷിഖ് ചടങ്ങിൽ അധ്യക്ഷത വഹിച്ചു. കൊച്ചി നഗരസഭ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ വി എ ശ്രീജിത്ത് ആശംസകൾ അർപ്പിച്ചു. സുഹൃത്തുക്കളായ കെ ഐ അക്ബർ, പി ഡി അജീഷ്, സുധീർ ഉമ്മർ, സി ടി റഫീഖ്, സി എച്ച് മുഹമ്മദ് അലി, പി ഡി അജീഷ്, കെ എച്ച് അബ്ദുൾ നാസർ, അമീർ അലി, പി കെ നൌഷാദ് എന്നിവർ സംബന്ധിച്ചു. ന്യൂസ് ബ്യൂറോ, എറണാകുളം. സുരക്ഷിത മുനമ്പം എന്ന ലക്ഷ്യത്തോടെ മുനമ്പത്ത് 50 CCTV ക്യാമറകൾ സ്ഥാപിച്ചു. ജില്ലാ റൂറൽ പോലീസിന്റെ 1000 കണ്ണുകൾ പദ്ധതിയിൽ ഇനി മുനമ്പം സ്റ്റേഷൻ പരിധിയും ഉൾപ്പെടും. ഇതിന്റെ ഭാഗമായി ആദ്യഘട്ടം 50 CCTV ക്യാമറകളാണ് ഇവിടെ സ്ഥാപിച്ച് പ്രവർത്തനം തുടങ്ങിയിരിക്കുന്നത്. ഇതിന്റെ ഔപചാരികമായ ഉദ്ഘാടനം റൂറൽ SP കെ കാർത്തിക് മുനമ്പം പോലീസ് സ്റ്റേഷനിൽ നിർവഹിച്ചു. പോലീസ് ഉദ്യോഗസ്ഥരുടെ പ്രവർത്തനം നോക്കിയാൽ ഇത് എല്ലാ പ്രശ്നങ്ങളും ഇടപെടേണ്ടിയുണ്ട്. അതല്ലാതെ പ്രധാനപ്പെട്ട പോലീസിന്റെ ജോലിയുണ്ട്. കുറ്റകൃത്യങ്ങൾ തടയണതും കുറ്റാന്വേഷണങ്ങൾ നല്ല രീതിയിൽ കൊണ്ടുപോയി കുറ്റക്കാർക്ക് ശിക്ഷ വാങ്ങിച്ചു കൊടുക്കുന്നതും പോലീസ് ഉദ്യോഗസ്ഥരുടെ ഏറ്റവും പ്രധാനപ്പെട്ട കടമയാണ് ഇതിന്റെ കൂട്ടത്തില്. അപ്പോ ഈ ആകെ ഉള്ള പോലീസ് ഉദ്യോഗസ്ഥരും കൊണ്ട് എല്ലാ സ്ഥലങ്ങളിലും നിരീക്ഷണം നടത്തണമെന്ന് വിചാരിച്ചാൽ നടക്കില്ല. അപ്പൊ നമ്മളും ഈ ടെക്നോളജി ഉപയോഗിക്കേണ്ട ഒരു കാലഘട്ടത്തിലാണ് കടന്നു പോയിക്കൊണ്ടിരിക്കുന്നത്. കേരളത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വിനോദസഞ്ചാര മേഖലയാണ് ഈ ചെറായി ബീച്ച് എന്ന് പറയുന്നത്. നല്ല ടൂറിസം പ്രവർത്തനങ്ങൾ ഇവിടെ നടന്നു കഴിഞ്ഞാൽ ഒത്തിരി ആളുകൾ ജോലിയും മറ്റു കാര്യങ്ങളും ലൈവ്ലിഹുഡ്സും അതിന്റെ നടത്തിപ്പും നല്ല രീതിയിൽ പോകും. അപ്പൊ തീർച്ചയായിട്ടും പോലീസിന്റെ ഒരു സ്ഥലത്തിൽ ക്രമസമാധാനം നല്ല രീതിയിൽ ഉണ്ടെങ്കിൽ, ലാൻഡ് ഓർഡർ മെഷീനറി ലാൻഡ് ഓർഡർ കൺട്രോളായിട്ട് ക്രൈം റേറ്റ് കൺട്രോളായിട്ട് ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും വികസനം അവിടെ നല്ല രീതിയിൽ പോകും. അപ്പൊ തീർച്ചയായിട്ടും പോലീസിന്റെ പങ്ക് പ്രധാനമാണ്. അതൊക്കെ സഹായിക്കാനായിട്ട് നമ്മളിവിടെ CCTV സ്ഥാപിക്കുന്നുണ്ട്. അതൊക്കെ സപ്പോർട്ടായിട്ട് നിന്ന പിന്തുണയായിട്ട് നിന്ന നമ്മളുടെ എട്രാക്ക് അപെക്സ് വെൽഫെയർ അസോസിയേഷൻ, റെസിഡൻഷ്യൽ വെൽഫെയർ അസോസിയേഷൻ, പള്ളിപ്പുറം ഗ്രാമപഞ്ചായത്ത്, കുഴിപ്പള്ളി ഗ്രാമപഞ്ചായത്ത്, അതിൻ്റെ പിന്നിൽ നിന്ന് പ്രവർത്തിച്ച എല്ലാവർക്കും ഓരോരോ വ്യക്തികൾക്കും എൻ്റെ ആത്മാർത്ഥികമായിട്ടുള്ള ഒരു നന്ദി ഞാൻ ഇത് പ്രത്യേകം രേഖപ്പെടുത്തുന്നുണ്ട്. സുരക്ഷിത മുനമ്പം എന്ന ലക്ഷ്യത്തോടെ മുനമ്പം ജനമൈത്രി പോലീസും വെൽഫെയർ അസോസിയേഷനും സംയുക്തമായാണ് ഇതിന് വഴിയൊരുക്കിയത്. പള്ളിപ്പുറം, കുഴിപ്പള്ളി പഞ്ചായത്തുകളിലായി 80 ക്യാമറകളാണ് വിഭാവനം ചെയ്തിരിക്കുന്നത്. ടൂറിസ്റ്റ് കേന്ദ്രമായ ചെറായി, മുനമ്പം, രക്തീശ്വരി, കുഴിപ്പള്ളി ബീച്ചുകളും ചെറായി ദേവസ്വം നട, മുനമ്പം ജങ്കാർജുട്ടി, ഹാർബറുകൾ, കച്ചേരിപ്പടി, പള്ളത്താങ്കുളങ്ങര ഉൾപ്പെടെ പ്രധാന സ്ഥലങ്ങളിൽ രണ്ടുഘട്ടമായി 80 ക്യാമറകളാണ് സ്ഥാപിക്കുക. ഇതിൽ 360 ഡിഗ്രിയിൽ ദൃശ്യങ്ങൾ കിട്ടുന്ന 18 ക്യാമറകളും ഉണ്ടാകും. ക്യാമറ ദൃശ്യങ്ങൾ ജില്ലാ പോലീസ് കൺട്രോൾ റൂമിലും തത്സമയം വീക്ഷിക്കാവുന്ന സൗകര്യം കൂടി ഭാവിയിൽ ഏർപ്പെടുത്തും. സ്റ്റേഷൻ പരിധിയിലെ കുറ്റകൃത്യങ്ങൾ കുറയ്ക്കാനും വാഹനാപകടങ്ങൾ കാര്യക്ഷമമായ അന്വേഷണം നടത്താനും ക്രമസമാധാന പാലനം ഉറപ്പുവരുത്താനും ക്യാമറകൾ പ്രയോജനപ്പെടും. ചടങ്ങിൽ ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് തുളസി സോമൻ, പഞ്ചായത്ത് പ്രസിഡന്റുമാരായ രമണീയ ജയൻ, KS നിബിൻ, പഞ്ചായത്ത് അംഗം പോൾസൺ മാളിയേക്കൽ, SHO AK സുധീർ, സേവി താന്നിപ്പള്ളി, KK അബ്ദുൾ റഹ്മാൻ, PK ഭാസി, TS സജീവ്, അനിൽ വെസ്റ്റൽ, PS ചിത്തരഞ്ജൻ, KJ ജോളി, TS സജീവ് എന്നിവരും ചടങ്ങിൽ സംബന്ധിച്ചു. ന്യൂസ് ഡെസ്ക്, മെട്രോ 7. ഡ്രൈവിംഗ് ലൈസൻസ് ലഭിക്കാൻ പുതിയ മാനദണ്ഡങ്ങളുമായി കേന്ദ്ര ഉപരിതല ഗതാഗത മന്ത്രാലയത്തിന്റെ കരട് വിജ്ഞാപനം. രാജ്യത്തെ പൌരന്മാർക്ക് മികച്ച ഡ്രൈവിംഗ് പരിശീലനം ഉറപ്പാക്കുന്നതിന്റെ ഭാഗമായി പുതിയ മാനദണ്ഡങ്ങളുമായി കേന്ദ്ര ഉപരിതല ഗതാഗത ദേശീയപാതാ മന്ത്രാലയം കരട് വിജ്ഞാപനം പുറത്തിറക്കി. അംഗീകൃത പരിശീലന കേന്ദ്രങ്ങളിൽ നിന്ന് കോഴ്സ് പൂർത്തിയായവർക്ക് മാത്രം ലൈസൻസ് നൽകുക, അംഗീകൃത പരിശീലന കേന്ദ്രങ്ങളിൽ നിന്ന് കോഴ്സ് പൂർത്തിയായവർക്ക് മാത്രം ലൈസൻസ് നൽകുന്ന സംവിധാനമാണ് ലക്ഷ്യം. അംഗീകൃത ഡ്രൈവർ പരിശീലന കേന്ദ്രങ്ങളിൽ നിന്ന് കോഴ്സ് പൂർത്തിയാക്കുന്ന വ്യക്തികൾ ഡ്രൈവിംഗ് ലൈസൻസ് അപേക്ഷ നടപടിക്രമങ്ങളുടെ ഭാഗമായുള്ള ഡ്രൈവിംഗ് ടെസ്റ്റിൽ നിന്നും ഒഴിവാക്കുന്നതാണ് എന്നും മന്ത്രാലയം അറിയിച്ചു. ഡ്രൈവർ പരിശീലന കേന്ദ്രങ്ങളുടെ പ്രവർത്തനങ്ങൾ എങ്ങനെയായിരിക്കണം, എന്തെല്ലാമാണ് പഠിപ്പിക്കേണ്ടത്, അടിസ്ഥാന സൗകര്യങ്ങൾ, നടപടിക്രമങ്ങൾ എന്നിവയെക്കുറിച്ചെല്ലാം കരടിൽ പ്രതിപാദിക്കുന്നുണ്ട്. വിജ്ഞാപനമനുസരിച്ച് ലൈസൻസ് ലഭിക്കാൻ RT ഓഫീസിൽ ഡ്രൈവിംഗ് കോഴ്സ് സർട്ടിഫിക്കറ്റ് ഹാജരാക്കേണ്ടി വരും. നിലവിലുള്ള ലേണേഴ്സ് ലൈസൻസ്, മെഡിക്കൽ സർട്ടിഫിക്കറ്റ്, ഫീസ് ഫോട്ടോ എന്നീ രേഖകൾക്ക് പുറമെയാണിത്. നിലവിലുള്ള സംവിധാനങ്ങൾ നിലനിർത്തിയാണ് പുതിയ സംവിധാനത്തിന് സർക്കാർ ഒരുങ്ങുന്നതിനാൽ ഇപ്പോഴത്തെ ഡ്രൈവിംഗ് സ്കൂളുകളെ തൽക്കാലം
ഫലം ഈ മാറ്റം ബാധിക്കില്ല. മോട്ടോർ മെക്കാനിക്സിൽ കഴിവ് തെളിയിച്ച് അംഗീകൃത സർട്ടിഫിക്കറ്റ് ഉള്ള വ്യക്തികൾക്ക് ട്രെയിനിംഗ് സെന്റർ തുടങ്ങാൻ അനുമതി ലഭിക്കും. പ്രസ്തുത വ്യക്തിക്ക് 12 ക്ലാസ് ജയിച്ച സർട്ടിഫിക്കറ്റും 5 വർഷം ഡ്രൈവിംഗ് പരിചയവും വേണം. ക്ലാസ് മുറി, കമ്പ്യൂട്ടർ, മൾട്ടിമീഡിയ പ്രൊജക്ടർ, പരിശീലനത്തിനാവശ്യമായ സ്ഥലം, കയറ്റിറക്കം ഉൾപ്പെടെയുള്ള ഡ്രൈവിംഗ് ട്രാക്ക് എന്നിങ്ങനെ നിരവധി മാനദണ്ഡങ്ങൾ മറികടന്നാൽ മാത്രമേ പരിശീലന കേന്ദ്രത്തിന് അംഗീകാരം ലഭിക്കൂ. 5 വർഷമാണ് ഒരു പരിശീലന കേന്ദ്രത്തിന്റെ കാലാവധി. രാജ്യത്തെ ചരക്കുനീക്ക വ്യവസായ മേഖലയിൽ മികച്ച പരിശീലനം ലഭിച്ച ഡ്രൈവർമാരുടെ സേവനം ഉറപ്പാക്കാനും അതുവഴി റോഡ് അപകടങ്ങൾ കുറയ്ക്കുവാനും ഡ്രൈവർമാരുടെ കാര്യശേഷി വർദ്ധിപ്പിക്കുവാനും ഈ നടപടി സഹായകരമാകും. 1989 കേന്ദ്ര മോട്ടോർ വാഹന ചട്ടം ഭേദഗതി ചെയ്യാനാണ് കരട് വിജ്ഞാപനം ഇറക്കിയത്. പരാതികളും നിർദ്ദേശങ്ങളും നൽകാൻ 1 മാസം സമയമുണ്ട്. ന്യൂസ് ഡെസ്ക്, മെട്രോ 7. 47-ാമത് അമ്മ കിളിക്കൂടിന്റെ തറക്കല്ലിടൽ കർമ്മം അൻവർ സാദത്ത് MLA നിർവഹിച്ചു. ആൽബമില്ലാത്ത അമ്മമാർക്ക് സ്വന്തമായൊരു വീട് എന്ന ലക്ഷ്യത്തോടെ ആലുവ MLAയുടെ ഹൃദയ പദ്ധതിയായ അമ്മ കിളിക്കൂടിന്റെ 47-ാമത്തെ വീടിന്റെ തറക്കല്ലിടൽ അൻവർ സാദത്ത് MLA നിർവഹിച്ചു. 47-ാമത്തെ വീടിനാണ് നമ്മൾ ഇവിടെ എല്ലാം പോകുന്നത്. അതുപോലെ തന്നെ 25-ാമത്തെ വീട് ഈ തൊട്ടടുത്ത് തന്നെയാണ്, ഈ വാർഡിൽ തന്നെയാണ് നമ്മുടെ പ്രിയനാശം അമ്മത്തി വന്ന് കല്ലിട്ടത്. നമ്മൾ 39 വീടിന് ഇതാക്കുന്നതാണ് നിർവഹിച്ചു കഴിഞ്ഞു. നമുക്കറിയാം നമ്മുടെ ഈ അമ്മക്കിളിക്കുട് പദ്ധതി പാവപ്പെട്ട വിധവകളായ സഹോദരിമാർക്കാണ് നമ്മൾ വീട് പണിതെടുക്കുന്നത്. ഇവിടെ ഈ ചേച്ചിയുടെ അപേക്ഷ തരികയും പലരും രാജ്യടക്കം മറ്റ് വേറെ പല സഹപ്രവർത്തകരൊക്കെ ഈ വിഷയം പറഞ്ഞപ്പോൾ എനിക്ക് കേട്ടപ്പോൾ ജനുവിനാണെന്ന് തോന്നി. കാരണം വളരെ സാധാരണക്കാരും പാവങ്ങളായ ആളുകളാണ്. ചൂർണിക്കര പഞ്ചായത്ത് 7-ാം വാർഡിലെ അശോകപുരം ഞാറക്കൽ ക്വാർട്ടേഴ്സിലാണ് കല്ലിടൽ കർമ്മം നടന്നത്. എമറാൾഡ് ഗ്രൂപ്പ് മാനേജിംഗ് ഡയറക്ടർ മുഹമ്മദ് ഫൈസലാണ് സ്പോൺസർ. ചടങ്ങിൽ ചൂർണിക്കര പഞ്ചായത്ത് പ്രസിഡന്റ് രാജി സന്തോഷ്, ജില്ലാ പഞ്ചായത്ത് മെമ്പർ റൈജ അമീർ, ബ്ലോക്ക് പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് അജി ടീച്ചർ, ബ്ലോക്ക് പഞ്ചായത്ത് മെമ്പർ സതി ഗോപി, വാർഡ് മെമ്പർ CP നൌഷാദ്, MM സാദിഖ് തുടങ്ങിയവർ പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ, ആലുവ. വയനാട് വന്യജീവി സംഗീതത്തിന് ചുറ്റുമുള്ള സ്ഥലം പരിസ്ഥിതി ലോല മേഖലയാക്കുന്നതിനുള്ള കേന്ദ്ര വിജ്ഞാപനത്തിൽ മാറ്റം വരുത്തണമെന്ന് പ്രധാനമന്ത്രിയോട് മുഖ്യമന്ത്രി. വയനാട് വന്യജീവി സംഗീതത്തിന് ചുറ്റുമായി 118.59 ചതുരശ്ര കിലോമീറ്റർ സ്ഥലം പരിസ്ഥിതി ലോല മേഖലയാക്കുന്നതിനുള്ള കേന്ദ്ര വനം പരിസ്ഥിതി മന്ത്രാലയത്തിന്റെ കരട് വിജ്ഞാപനം ഈ മേഖലയിൽ ജീവിക്കുന്ന ജനങ്ങളുടെ ന്യായമായ ആശങ്ക കണക്കിലെടുത്ത് ഭേദഗതി ചെയ്യണമെന്നാവശ്യപ്പെട്ട് പ്രധാനമന്ത്രിക്ക് മുഖ്യമന്ത്രി പിണറായി വിജയൻ കത്തയച്ചു. സംസ്ഥാന സർക്കാർ 2020 ജനുവരിയിൽ സമർപ്പിച്ച ഭേദഗതി ചെയ്ത ശുപാർശ പ്രകാരം 88.2 ചതുരശ്ര കിലോമീറ്ററാണ് പരിസ്ഥിതി ലോല മേഖലയായി വിജ്ഞാപനം ചെയ്യേണ്ടത്. എന്നാൽ കേന്ദ്ര വനം പരിസ്ഥിതി മന്ത്രാലയം 118.59 ചതുരശ്ര കിലോമീറ്റർ ആണ് ഉൾപ്പെടുത്തിയത്. പരിസ്ഥിതി ലോല മേഖലകൾ വിജ്ഞാപനം ചെയ്യുമ്പോൾ ജനങ്ങൾ തിങ്ങിപ്പാർക്കുന്ന പ്രദേശങ്ങൾ ഒഴിവാക്കണമെന്നാണ് സംസ്ഥാനത്തിന്റെ നിലപാട്. അത് കണക്കിലെടുത്ത് തോൽപ്പെട്ടി, കാട്ടിക്കുളം, പനവല്ലി, കുറുക്കൻമൂല, ചാലികട, കാപ്പിസ്റ്റോർ, ചീയാമ്പലം, മൂടക്കൊല്ലി, ചീരാൽ എന്നീ പ്രദേശങ്ങൾ ഒഴിവാക്കണം. ജീവിക്കാൻ പ്രയാസപ്പെടുന്നവരാണ് ഈ മേഖലകളിൽ അധിവസിക്കുന്നതെന്ന് കൂടി കണക്കിലെടുത്ത് കരട് വിജ്ഞാപനത്തിൽ ആവശ്യമായ മാറ്റം വരുത്താൻ വനം പരിസ്ഥിതി മന്ത്രാലയത്തോട് നിർദ്ദേശിക്കണമെന്നും പ്രധാനമന്ത്രിയോട് മുഖ്യമന്ത്രി ആവശ്യപ്പെട്ടു. ന്യൂസ് ഡെസ്ക്, മെട്രോ 7. ഫേസ്ബുക്ക് സുഹൃത്തിനെ കാണാൻ കേരളത്തിലെത്തിയ കർണാടക സ്വദേശിക്ക് ഭാഗ്യമിത്ര ലോട്ടറിയുടെ 1 കോടി സമ്മാനം. ഫേസ്ബുക്ക് വഴി പരിചയപ്പെട്ട സുഹൃത്തിനെ കാണാൻ കേരളത്തിലെത്തിയ കർണാടക സ്വദേശിക്ക് ഭാഗ്യമിത്ര ലോട്ടറിയുടെ 1 കോടി സമ്മാനം. പുത്തനത്താണി ടൗണിലെ ഭാഗ്യതാരം ലോട്ടറി ഏജൻസിയിലെ ജീവനക്കാരനായ കൈപ്പാലക്കൽ പ്രഭാകരനെ കാണാനാണ് കർണാടക സ്വദേശി സോഹൻ ബൽറാം കേരളത്തിലെത്തിയത്. മാണ്ഡ്യ ജില്ലയിലെ സോമനഹള്ളി സ്വദേശിയാണ് സോഹൻ ബൽറാം. പ്രഭാകരന്റെ വീട്ടിലെത്തിയ സോഹൻ കടയിലെത്തിയാണ് ലോട്ടറി ടിക്കറ്റ് എടുത്തത്. ഇതാദ്യമായാണ് സോഹൻ ലോട്ടറി ടിക്കറ്റ് എടുക്കുന്നത്. ഞായറാഴ്ച ഉച്ചയോടെ സോഹനും കുടുംബവും കർണാടകത്തിലേക്ക് മടങ്ങി. ഇതിനിടെയാണ് ലോട്ടറി ടിക്കറ്റ് നറുക്കെടുപ്പ് ഫലം പുറത്തുവന്നത്. 1-ാം സമ്മാനമായ 5 കോടി രൂപയുടെ 5 സമ്മാനാർഹരിൽ ഒരാളായി സോഹൻ മാറുകയായിരുന്നു. ഫലം ഓൺലൈനായി അറിഞ്ഞ പ്രഭാകരൻ തന്നെയാണ് സോഹനെ വിളിച്ച കാര്യം പറയുന്നത്. ഇതോടെ സോഹനും കുടുംബവും കർണാടകയിലേക്കുള്ള യാത്ര മാറ്റിവെച്ച് പുത്തനത്താണിയിലേക്ക് തിരിച്ചു. ന്യൂസ് ഡെസ്ക്, മെട്രോ 7. സിനിമാ സഹസംവിധായകൻ R. Rahul ഹോട്ടൽ മുറിയിൽ തൂങ്ങി മരിച്ച നിലയിൽ കണ്ടെത്തി. സിനിമാ സഹസംവിധായകൻ R. Rahulനെ തൂങ്ങി മരിച്ച നിലയിൽ കണ്ടെത്തി. മരടിലെ സ്വകാര്യ ഹോട്ടൽ മുറിയിലാണ് കണ്ടെത്തിയത്. ആലപ്പുഴ തുമ്പോളി സ്വദേശിയാണ്. ബ്രഹ്മം എന്ന സിനിമയുടെ ചിത്രീകരണത്തിനായി കൊച്ചിയിലെത്തിയതായിരുന്നു. ഹോട്ടൽ ജീവനക്കാർ അറിയിച്ചതിനെ തുടർന്ന് മരട് പോലീസ് എത്തി ഇൻക്വസ്റ്റ് നടപടികൾ പൂർത്തിയാക്കി. ന്യൂസ് ഡെസ്ക്, മെട്രോ 7. പിവള ടാങ്കിന്റെ ഉദ്ഘാടനം അൻവർ സാദത്ത് MLA നിർവഹിച്ചു. ചൂർണിക്കര മനക്കപ്പടി എടവനപ്പറമ്പ് കോളനിയിലെ കുടിവെള്ളക്ഷാമത്തിന് പരിഹാരമായി നിർമ്മിച്ച കുടിവെള്ള ടാങ്കിന്റെ ഉദ്ഘാടനം അൻവർ സാദത്ത് MLA നിർവഹിച്ചു. നമ്മൾ എല്ലാവരും ഇപ്പൊ എല്ലാം പുതിയ സാരഥികളാണ്. ബ്ലോക്ക് പഞ്ചായത്തും ജില്ലയും എല്ലാവരും പുതിയ സാരഥികൾ. പുതിയ പഞ്ചായത്ത് പ്രസിഡന്റ്, പുതിയ ബ്ലോക്ക് പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ്, പുതിയ ജില്ലാ പഞ്ചായത്ത് മെമ്പർ, പുതിയ വാർഡ് മെമ്പർ, പുതിയ പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ്, എല്ലാവരും ചരിത്രതല സംവിധാനത്തിൽ എല്ലാവരും പുതിയ ആളുകൾ അവർ അധികാരം ഏറ്റെടുത്തിരിക്കുന്നു. ഇനി നമുക്ക് എല്ലാവർക്കും
വാഴക്കുളം ബ്ലോക്ക് പഞ്ചായത്തിന്റെ 9 ലക്ഷം രൂപ ഫണ്ട് ഉപയോഗിച്ചാണ് ടാങ്കിന്റെ നിർമ്മാണം. 40 കുടുംബങ്ങൾ തിങ്ങിപ്പാർക്കുന്ന ഇവിടെ 4 കുടുംബങ്ങൾക്ക് ഒരു പൊതു ടാപ്പ് എന്ന രീതിയിൽ 10 ടാപ്പുകൾ സ്ഥാപിച്ച് കിണറിൽ നിന്നും വെള്ളം പമ്പ് ചെയ്ത് ടാങ്കിലെത്തിച്ച ശേഷം ശുദ്ധമായ കിണർ വെള്ളം ടാപ്പുകളിലൂടെ ജനങ്ങൾക്ക് എത്തിക്കുന്ന സംവിധാനമാണ് ഈ പദ്ധതിയിലൂടെ നടപ്പാക്കപ്പെടുന്നത്. മുൻ ബ്ലോക്ക് പഞ്ചായത്തംഗവും നിലവിലെ പഞ്ചായത്തംഗവുമായ CP നൌഷാദിന്റെ നേതൃത്വത്തിലാണ് പദ്ധതി നടപ്പിലാക്കിയത്. വാഴക്കുളം ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് KM അൻവറലി അധ്യക്ഷനായ ചടങ്ങിൽ ചൂർണിക്കര ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് രാജി സന്തോഷ് മുഖ്യാതിഥിയായി. ചടങ്ങിൽ ജില്ലാ പഞ്ചായത്ത് മെമ്പർ റൈജ അമീർ, ബ്ലോക്ക് പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് അജി ടീച്ചർ, പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ബാബു പുത്തനങ്ങാടി, ബ്ലോക്ക് പഞ്ചായത്ത് മെമ്പർ സതി ഗോപി, അസിസ്റ്റന്റ് എക്സിക്യൂട്ടീവ് എഞ്ചിനീയർ CV ഷൈനി, AK അബ്ദുൾ സലാം, CP നൌഷാദ് തുടങ്ങിയവർ പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ ആലുവ. ഹ്യൂമൻ റൈറ്റ്സ് ഫൗണ്ടേഷന്റെ നേതൃത്വത്തിൽ കരുവേലിപ്പടി സർക്കാർ ആശുപത്രി അണുവിമുക്തമാക്കി. ക്ലീൻ ആൻഡ് ഷെയിൻ കൊച്ചിയുടെയും ഹ്യൂമൻ റൈറ്റ്സ് ഫൗണ്ടേഷനും സംയുക്തമായി കരുവേലിപ്പടി മഹാരാജാസ് ആശുപത്രി ആന്റി വൈറസ് സാനിറ്റേഷൻ, മിസ്റ്റിംഗ് ട്രീറ്റ്മെന്റ് എന്നിവ ഫ്രീ സർവീസായി അണുവിമുക്തമാക്കി. 10 ദിവസമാണ് അണുവിമുക്തമാക്കുന്നത്. പദ്ധതിയുടെ ഉദ്ഘാടനം KJ മാക്സി MLA നിർവഹിച്ചു. മുഹമ്മദ് ജറീസ് അധ്യക്ഷത വഹിച്ചു. ഈ ഒരു സാഹചര്യത്തിൽ സാധാരണക്കാരെ ഏറ്റവും കൂടുതൽ ആശ്രയിക്കുന്ന കരുവേലിപ്പടി മഹാരാജാസ് ഗവൺമെന്റ് ഹോസ്പിറ്റൽ പ്രവർത്തനങ്ങൾ ഇനിയും ചെയ്യാൻ ഇതിന്റെ സംഘടകർക്ക് സാധിക്കട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് എ മുഹമ്മദ് നിസാർ, കൗൺസിലർ ബാസ്റ്റിൻ ബാബു, CPIM ഏരിയ സെക്രട്ടറി KM റിയാദ്, മുഹമ്മദ് റസ്വിൻ, PK സുബൈർ, സിറാദ് ഹുസൈൻ, മനു മാത്യു തുടങ്ങിയവർ സംസാരിച്ചു. ന്യൂസ് ബ്യൂറോ, മട്ടാഞ്ചേരി. യൂണിവേഴ്സൽ സ്പോർട്സ് അറീനയുടെ ആഭിമുഖ്യത്തിൽ നടക്കുന്ന ഫുട്ബോൾ ടൂർണമെന്റ് KJ മാക്സി MLA ഉദ്ഘാടനം ചെയ്തു. യൂണിവേഴ്സൽ സ്പോർട്സ് അറീനയുടെ ആഭിമുഖ്യത്തിൽ സംഘടിപ്പിച്ച പ്രഥമ യൂണിവേഴ്സൽ ചാമ്പ്യൻസ് ട്രോഫിക്ക് വേണ്ടിയുള്ള ഫുട്ബോൾ നോക്കൌട്ട് ടൂർണമെന്റ് കൊച്ചി MLA KJ മാക്സി ഉദ്ഘാടനം ചെയ്തു. യൂണിവേഴ്സൽ ചാമ്പ്യൻ ട്രോഫിയാണ് 3 ദിവസമായി ഇവിടെ സംഘടിപ്പിച്ചിട്ടുള്ളത്. 3 ദിവസം ഇന്നും നാളെയും മറ്റന്നാളുമായിട്ട് 7ാം തീയതി ഇതിൻ്റെ സമാപനമാണ് ഇവിടെ നടക്കുന്നത്. അവിടെ നിന്ന് തന്നെ അവർക്ക് വലിയ ചാമ്പ്യൻഷിപ്പ് വേണ്ടി തിരിച്ചു സംഭവം ഉണ്ടായി. 7ാം തീയതി അവസാനിക്കുന്ന ടൂർണമെന്റിൽ 32 ടീമാണ് മാറ്റൊരുക്കുന്നത്. ചടങ്ങിൽ സെക്രട്ടറി അഷ്കർ അസ്ലം സ്വാഗതം ആശംസിച്ചു. ചെയർമാൻ ഫൈസൽ TU അധ്യക്ഷ പ്രസംഗം നടത്തി. ഡെപ്യൂട്ടി മേയർ KE ആൻസിയ, കൗൺസിലർമാരായ സനൽ മോൻജെ, ബാസ്റ്റിൻ ബാബു, എം ഹബീബുള്ള എന്നിവർ ആശംസകൾ അർപ്പിച്ച് സംസാരിച്ചു. ക്ലബ് ഡയറക്ടർ നിസാർ TU ടീമുകൾക്ക് ജയ്സ് നൽകി. ഫിഫ നാസർ നന്ദി രേഖപ്പെടുത്തി. ന്യൂസ് ബ്യൂറോ, മട്ടാഞ്ചേരി. കൈതാരം GVHS 3 കോടി രൂപ ഉപയോഗിച്ച് പണിതീർത്ത 2 കെട്ടിടങ്ങളിലൊന്നായ പ്രൈമറി ബ്ലോക്കിന്റെ ഉദ്ഘാടനം മുഖ്യമന്ത്രി പിണറായി വിജയൻ ഓൺലൈനായി നിർവഹിച്ചു. കൈതാരം GVHSSൽ കേരള സർക്കാർ കിഫ്ബി ഫണ്ടിൽ നിന്ന് അനുവദിച്ച 3 കോടി രൂപ ഉപയോഗിച്ച് പണിതീർത്ത 2 കെട്ടിടങ്ങളിലൊന്നായ പ്രൈമറി ബ്ലോക്കിന്റെ ഉദ്ഘാടനം മുഖ്യമന്ത്രി പിണറായി വിജയൻ ഓൺലൈനായി നിർവഹിച്ചു. നമ്മുടെ സംസ്ഥാനം പലവിധ കാരണങ്ങളാൽ അതസ്ഥരായി പോയവർ, സമൂഹത്തിന്റെ അടിത്തട്ടിൽ കഴിയുന്നവർ നമ്മുടെ നാട്ടിലുണ്ട്. ആധുനിക കേരളത്തിൽ നവോത്ഥാനത്തിന് ശേഷം സമൂഹം മുന്നോട്ട് പോകണമെങ്കിൽ സമൂഹത്തിലെ എല്ലാവർക്കും സമമായ രീതിയിൽ മുന്നോട്ട് പോകാനാവണം. ഈ പറഞ്ഞ കാലം സമ്പന്നരുടെ കുട്ടികൾക്ക് മാത്രം നല്ല വിദ്യാഭ്യാസം നേടാൻ ഒതുങ്ങുന്ന ഒരവസ്ഥ സൃഷ്ടിക്കുകയാണ്. പാവപ്പെട്ട കുടുംബങ്ങളിലെ കുട്ടികൾക്ക് സാമ്പത്തിക ശേഷി ഇല്ലാത്തതുകൊണ്ട് മികച്ച വിദ്യാഭ്യാസം നേടാൻ പറ്റാത്ത നില. ഈ അന്തരീക്ഷത്തിന് മാറ്റം വരണം എന്നാണ് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി കണ്ടത്. നമ്മുടെ കേരളത്തിലെ എല്ലാ പ്രദേശങ്ങളിലെയും പൊതുവിദ്യാലയങ്ങൾ നന്നാവുക. പൊതുവിദ്യാലയങ്ങൾ എന്നതുകൊണ്ട് ഉദ്ദേശിച്ചത് എല്ലാവർക്കും അറിയാം, സർക്കാർ സ്കൂളുകളും സർക്കാർ എയ്ഡഡ് സ്കൂളുകളും. അതിന് പറ്റുന്ന ഒരു പദ്ധതി തയ്യാറായി. അതിന്റെ ഭാഗമായി വലിയ മാറ്റം നമ്മുടെ കേരളത്തിലെ വിദ്യാഭ്യാസ മേഖലയിൽ ഉണ്ടായി എന്നതാണ് ഈ കഴിഞ്ഞ കാലം സാക്ഷ്യപ്പെടുത്തുന്നത്. വിദ്യാഭ്യാസ വകുപ്പ് മന്ത്രി പ്രൊഫസർ സി രവീന്ദ്രനാഥ് അധ്യക്ഷത വഹിച്ചു. ധനകാര്യ വകുപ്പ് മന്ത്രി ഡോക്ടർ TM തോമസ് ഐസക് മുഖ്യാതിഥിയായിരുന്നു. VD സതീശൻ MLA ശിലാഫലകം അനാച്ഛാദനം ചെയ്തു. MLA ഫണ്ടിൽ നിന്നും നമ്മൾ പണം അനുവദിക്കുകയും പൊതുവിദ്യാഭ്യാസ യജ്ഞത്തിൽ നിന്നും 3 കോടി രൂപ രണ്ടാമത് അനുവദിച്ചപ്പോൾ മൊത്തത്തിൽ ഈ സ്കൂളിന്റെ എല്ലാ പ്രശ്നങ്ങൾക്കും പരിഹാരം ഉണ്ടാക്കും എന്ന് കരുതിയ രണ്ടാമത് ആ പണം കൂടി നമ്മൾ നിർദ്ദേശിച്ചത്. എന്തായാലും അത് നമുക്ക് ഭംഗിയായി പൂർത്തിയാക്കാൻ കഴിഞ്ഞു. എല്ലാ സ്കൂളുകളുടെയും പ്രധാനപ്പെട്ട പ്രശ്നങ്ങൾ മുൻഗണനാ അടിസ്ഥാനത്തിൽ തീരുമാനിച്ച് ഒന്നൊന്നായി നടപ്പാക്കുന്നതിനുള്ള തീരുമാനമാണ് എടുക്കുന്നത്. എന്തായാലും കഴിഞ്ഞ ഒരു 10 വർഷത്തിനിടയിൽ MLA ആസ്തി വികസന ഫണ്ടിൽ നിന്നും 35 കോടിയോളം രൂപ
പറവൂർ നിയോജക മണ്ഡലത്തിലെ സ്കൂളുകൾക്ക് വേണ്ടി മാത്രം ചെലവഴിക്കാൻ കഴിഞ്ഞു എന്നതിൻ്റെ സന്തോഷവും അഭിമാനവും എനിക്ക് തീർച്ചയായിട്ടും ഉണ്ട്. മറ്റേത് എയ്ഡഡ് സ്കൂളുമായിട്ടും അൺഎയ്ഡഡ് സ്കൂളുമായിട്ടും മത്സരിക്കാൻ നമ്മുടെ ഗവൺമെൻറ് സ്കൂളുകളെ പ്രാപ്തരാക്കുക എന്നതാണ് നമ്മുടെ ലക്ഷ്യം. ഇനിയും അതിൻ്റെ ഒരു കണ്ടൻറ്റ്, അതിൻ്റെ സിലബസ്, അതിൻ്റെ അകത്തൊക്കെ കൂടി മാറ്റം വരുത്താൻ വേണ്ടി ഇതിൻ്റെ തുടർച്ചയായിട്ട് വേണം. എസ് ഡി സി സംഘാടക സമിതി ചെയർമാൻ എം ബി സമന്തഭദ്രൻ അധ്യക്ഷത വഹിച്ചു. ഹെഡ്മിസ്റ്റർ വി സി റൂബി, ജില്ലാ പഞ്ചായത്ത് മെമ്പർ ഷാരോൺ പനക്കൽ, കോട്ടുവള്ളി ഗ്രാമപഞ്ചായത്ത് മെമ്പർ സിന്ധു നാരായണൻകുട്ടി, എറണാകുളം ഡി ഡി ഇ ഹണിജി അലക്സാണ്ടർ, പറവൂർ എ ഇ ഒ ലത കെ എൻ, പ്രിൻസിപ്പാൾ സി അശോകൻ, പി ടി എ പ്രസിഡന്റ് കെ വി അനിൽകുമാർ തുടങ്ങിയവർ സംസാരിച്ചു. നവജീവൻ പ്രേക്ഷിത സംഘത്തിന്റെ കുടുംബസംഗമം കെ ജെ മാക്സി എം എൽ എ ഉദ്ഘാടനം ചെയ്തു. നവജീവൻ പ്രേക്ഷിത സംഘത്തിന്റെ ഒന്നാം വാർഷികവും കുടുംബസംഗമവും കെ ജെ മാക്സി എം എൽ എ ഉദ്ഘാടനം ചെയ്തു. കാരുണ്യത്തിന്റെ കൈത്താങ്ങായി കൊച്ചിയിലും പരിസര പ്രദേശങ്ങളിലും പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്ന നവജീവൻ പ്രേക്ഷിത സംഘത്തിന്റെ ഒന്നാം വാർഷികം കുടുംബസംഗമത്തോടും ആദരിക്കൽ ചടങ്ങ് നടത്തിയും കിറ്റ് വിതരണത്തോടെയാണ് നടത്തിയത്. കുമ്പളങ്ങി സാന്റ് ജോസ് പാരിഷ് ഹാളിലാണ് വാർഷികാഘോഷങ്ങൾ സംഘടിപ്പിച്ചത്. കൊറോണ നാളുകളിലും ലോക്ഡൌൺ നാളുകളിലും നവജീവൻ പ്രേക്ഷിത സംഘത്തിന്റെ കാരുണ്യവും സാന്ത്വനവും എത്താത്ത ില്ലെന്ന് എം എൽ എ ഉദ്ഘാടന പ്രസംഗത്തിൽ ചൂണ്ടിക്കാട്ടി. ഓൺലൈൻ വിദ്യാഭ്യാസം വഴിമുട്ടിയ സാഹചര്യത്തിൽ നിർധന വിദ്യാർത്ഥികൾക്ക് ടി വി, ലാപ്ടോപ്പ് തുടങ്ങിയവ വാങ്ങി നൽകിയതായും എം എൽ എ അനുസ്മരിച്ചു. കടക്ഷോഭത്തിൽ തകർന്ന കണ്ണമാലി 10-ാം വാർഡിലെ 2 കുടുംബങ്ങൾക്ക് വീട് പുനർനിർമ്മിച്ച് നൽകിയതും നിരവധി ഭവനങ്ങൾ അറ്റകുറ്റപ്പണി നടത്തി വാസയോഗ്യമാക്കിയതും ഈയിടെയാണെന്ന് കെ ജെ മാക്സി എം എൽ എ ഓർമ്മിപ്പിച്ചു. നമ്മുടെ സമൂഹത്തിൽ ഉണ്ടായിട്ടുള്ള പ്രകൃതി ദുരന്തങ്ങളും ആരോഗ്യ മേഖലയിലും വിദ്യാഭ്യാസ മേഖലയിലും എല്ലാ മേഖലയിലും നന്നായി ഇടപെടുന്നുണ്ട്. നവജീവന്റെ എല്ലാ പ്രവർത്തനങ്ങൾക്കും സഹകരിച്ചു പോരുന്ന എം എൽ എക്ക് സംഘം പ്രസിഡന്റ് മേരി റൈച്ചൽ മെമന്റോ നൽകിയും പൊന്നാട അണിയിച്ചും ആദരിച്ചു. കൊറോണ നാളുകളിൽ കുമ്പളങ്ങി ഇ എൽ ടി സി കേന്ദ്രത്തിൽ മികച്ച പ്രവർത്തനം നടത്തിയ ആരോഗ്യ പ്രവർത്തകനായ ബിനു ചോബ് കടവിപ്പറമ്പലിനെയും ചടങ്ങിൽ ആദരിച്ചു. എം എൽ എ കെ ജെ മാക്സിയാണ് ബിനു ചോബിനെ പൊന്നാടയും മെമന്റോയും നൽകി ആദരിച്ചത്. കൂടാതെ ലോക്ഡൌൺ നാളുകളിൽ മികച്ച പ്രവർത്തനം നടത്തിയ ഷീല ആഞ്ചിലോസ് ദമ്പതികളെയും ചടങ്ങിൽ ആദരിച്ചു. നവജീവൻ പ്രേക്ഷക സംഘം പ്രസിഡന്റ് മേരി റൈച്ചൽ അധ്യക്ഷത വഹിച്ചു. നവജീവൻ പ്രേക്ഷക സംഘത്തിന് ജനങ്ങൾ നൽകി വരുന്ന സ്നേഹത്തിനും സഹായങ്ങൾക്കും എന്നും കടപ്പെട്ടിരിക്കുന്നു ും ചില രാഷ്ട്രീയ പ്രവർത്തകർ നടത്തുന്ന ആസൂത്രിത എതിർപ്പുകളെ അവഗണിക്കുകയാണെന്നും മേരി റൈച്ചൽ അഭിപ്രായപ്പെട്ടു. സാൻജോസ് പള്ളി വികാരി ഫാദർ ആന്റണി തളുതറ അനുഗ്രഹ പ്രഭാഷണം നടത്തി. സി പി എം പള്ളുരുത്തി ഏരിയ സെക്രട്ടറി പി എ പീറ്റർ, കുമ്പളങ്ങി മുൻ പഞ്ചായത്ത് പ്രസിഡന്റ് മാർട്ടിൻ ആന്റണി, മാധ്യമ പ്രവർത്തകൻ പോൾ ബെന്നി പുളിക്കൽ, ജോൺസൺ വള്ളനാട്ട് എന്നിവർ പ്രസംഗിച്ചു. കൊച്ചിയുടെ വിവിധ ഭാഗങ്ങളിൽ നിന്ന് വന്ന 100-ലേറെ പേർ കുടുംബസംഗമത്തിൽ പങ്കെടുത്തു. മുൻ പഞ്ചായത്ത് പ്രസിഡന്റ് മാർട്ടിൻ ആന്റണി, ഫാദർ ആന്റണി തളുത്തറ എന്നിവർ കിറ്റ് വിതരണം നടത്തി. ഷീല ജോൺസൺ നന്ദിയും സെക്രട്ടറി ലിച്ചി ജോഷി റിപ്പോർട്ടും അവതരിപ്പിച്ചു. ന്യൂസ് ബ്യൂറോ കുമ്പളങ്ങി. 6,200 ക്ലാസുകൾ ഡിജിറ്റലാക്കി വിദ്യാഭ്യാസ വകുപ്പ്. ചരിത്രത്തിൽ ആദ്യമായി 6,200 സ്കൂൾ ക്ലാസുകൾ ഡിജിറ്റൽ രേഖയാക്കി വിദ്യാഭ്യാസ വകുപ്പ്. കഴിഞ്ഞ ജൂണിൽ തുടങ്ങിയ ഫസ്റ്റ് ബെൽ ഓൺലൈൻ ക്ലാസുകൾ 3,100 മണിക്കൂറുകൾ പിന്നിട്ടു. കൈറ്റ് വിക്ടേഴ്സ് ചാനലിലൂടെ എപ്പിസോഡുകളായാണ് ക്ലാസുകൾ സംപ്രേഷണം ചെയ്തത്. ഫസ്റ്റ് ബെൽ 6,200 എപ്പിസോഡുകൾ ഇതിനോടകം പൂർത്തിവച്ചു. കോവിഡ് മഹാമാരിയെ തുടർന്ന് താൽക്കാലിക സംവിധാനമായാണ് ഡിജിറ്റൽ ക്ലാസുകൾ ആരംഭിച്ചത്. പൊതുവിഭാഗത്തിന് പുറമെ തമിഴ്, കന്നഡ മീഡിയം ക്ലാസുകളും ഉൾപ്പെടെ അക്കാദമിക് വർഷത്തിനകത്ത് തന്നെ സംപ്രേഷണം പൂർത്തിയാക്കി. അക്കാദമിക് ഉള്ളടക്കം തയ്യാറാക്കുന്നതിനും അവതരണത്തിനുമായി 10,000 അധ്യാപകരുടെ സേവനമാണ് വിക്ടേഴ്സ് ചാനലിലൂടെയുള്ള സംരക്ഷണത്തിനായി ഉപയോഗപ്പെടുത്തിയത്. ജനുവരി 17 10-ാം ക്ലാസും 30 പ്ലസ് 2 ക്ലാസുകളും പൂർത്തിയാക്കി. ക്ലാസുകൾ പൂർത്തിയായതോടെ മാർച്ച് 17 പൊതുപരീക്ഷകൾ നേരിടാനൊരുങ്ങുകയാണ് 10 ലക്ഷത്തോളം വിദ്യാർത്ഥികൾ. ഇവർക്കുള്ള റിവിഷൻ ക്ലാസുകളാണ് ഇപ്പോൾ നടക്കുന്നത്. ന്യൂസ് ഡെസ്ക്, കൊച്ചി. ഇടക്കൊച്ചി 15-ാം ഡിവിഷൻ കൗൺസിലർ ജീജ ടെൻസന്റെ കൗൺസിലർ ഓഫീസ് ഇടക്കൊച്ചി സെയിന്റ് മേരീസ് പള്ളിക്ക് സമീപം ചക്കനാട്ട് ബിൽഡിംഗിൽ മുൻ മന്ത്രി കെ ബാബു ഉദ്ഘാടനം ചെയ്തു. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. ഉത്തരാഖണ്ഡ് ദുരന്തം. ചമോലിയിൽ 14 മൃതദേഹങ്ങൾ കണ്ടെത്തിയതായി റിപ്പോർട്ട്. സംസ്ഥാനത്ത് വൈദ്യുതിയുടെ ഉൽപാദനം വർദ്ധിപ്പിക്കുകയും വൈദ്യുതിയുടെ ഉപയോഗം കുറയ്ക്കുകയും ചെയ്യുക എന്നതാണ് വൈദ്യുത ബോർഡിന്റെ നിലപാടെന്ന് മന്ത്രി എം എം മണി. കലൂരിലെ കെ സി ബിയുടെ 220 kV സബ്സ്റ്റേഷന്റെ ഉദ്ഘാടനം നിർവഹിച്ച് സംസാരിക്കുകയായിരുന്നു മന്ത്രി. ലോകം ഇന്ത്യയെ ഉറ്റുനോക്കുകയാണെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. രാജ്യസഭയിൽ നന്ദി പ്രമേയ ചർച്ചയ്ക്ക് മറുപടി പറയുകയായിരുന്നു അദ്ദേഹം. അർബുദ രോഗത്തെ തോൽപ്പിച്ച കരുത്തുമായി പള്ളൂരുത്തിക്കാരൻ റിദിൻ ഹാരിസ്. സ്റ്റേ സ്ട്രോങ്, ലെറ്റ്സ് ബ്രേക്ക് ക്യാൻസർ എന്ന സന്ദേശവുമായുള്ള റിദിന്റെ സൈക്കിൾ യാത്ര ഹൈബ്രിഡ് എംപി ഫ്ളാഗ് ഓഫ് ചെയ്തു. സുരക്ഷിത മുനമ്പം എന്ന ലക്ഷ്യത്തോടെ മുനമ്പത്ത് 50 CCTV ക്യാമറകൾ സ്ഥാപിച്ചു. ഡ്രൈവിംഗ് ലൈസൻസ് ലഭിക്കാൻ പുതിയ മാനദണ്ഡങ്ങളുമായി കേന്ദ്ര ഉപരിതല ഗതാഗത മന്ത്രാലയത്തിന്റെ കരട് വിജ്ഞാപനം. 47-ാമത് അമ്മക്കിളിക്കൂടിന്റെ തറക്കല്ലിടൽ കർമ്മം അൻവർ സാദത്ത് എം എൽ എ നിർവഹിച്ചു. വയനാട് വന്യജീവി സംഗീതത്തിന് ചുറ്റുമുള്ള സ്ഥലം പരിസ്ഥിതി ലോല മേഖലയാക്കുന്നതിനുള്ള കേന്ദ്ര വിജ്ഞാപനത്തിൽ മാറ്റം വരുത്തണമെന്ന്
പ്രധാനമന്ത്രിയോട് മുഖ്യമന്ത്രി. ഫേസ്ബുക്ക് സുഹൃത്തിനെ കാണാൻ കേരളത്തിലെത്തിയ കർണാടക സ്വദേശിക്ക് ഭാഗ്യമിത്ര ലോട്ടറിയുടെ 1 കോടി സമ്മാനം. സിനിമാ സഹസംവിധായകൻ ആർ രാഹുൽ ഹോട്ടൽ മുറിയിൽ തൂങ്ങി മരിച്ച നിലയിൽ കണ്ടെത്തി. ശിവളട്ടാങ്കിന്റെ ഉദ്ഘാടനം അൻവർ സാദത്ത് എംഎൽഎ നിർവഹിച്ചു. ഹ്യൂമൻ റൈറ്റ്സ് ഫൗണ്ടേഷന്റെ നേതൃത്വത്തിൽ കരുവേലിപ്പിടി സർക്കാർ ആശുപത്രി അണുവിമുക്തമാക്കി. യൂണിവേഴ്സൽ സ്പോർട്സ് അറീനയുടെ ആഭിമുഖ്യത്തിൽ നടക്കുന്ന ഫുട്ബോൾ ടൂർണമെന്റ് കെ ജെ മാക്സി എംഎൽഎ ഉദ്ഘാടനം ചെയ്തു. കൈതാരം ജി വി എച്ച് എസിൽ 3 കോടി രൂപ ഉപയോഗിച്ച് പണിതീർത്ത 2 കെട്ടിടങ്ങളിലൊന്നായ പ്രൈമറി ബ്ലോക്കിന്റെ ഉദ്ഘാടനം മുഖ്യമന്ത്രി പിണറായി വിജയൻ ഓൺലൈനായി നിർവഹിച്ചു. നവജീവൻ പ്രേക്ഷിത സംഘത്തിന്റെ കുടുംബസംഗമം കെ ജെ മാക്സി എംഎൽഎ ഉദ്ഘാടനം ചെയ്തു. ഫസ്ബെൽ 6200 ക്ലാസുകൾ ഡിജിറ്റലാക്കി വിദ്യാഭ്യാസ വകുപ്പ്. ഇടക്കൊച്ചി 15-ാം ഡിവിഷൻ കൌൺസിലർ ജീജ ടെൻസന്റെ കൌൺസിലർ ഓഫീസ് ഇടക്കൊച്ചി സെയിന്റ് മേരീസ് പള്ളിക്ക് സമീപം ചക്കനാട്ട് ബിൽഡിംഗിൽ മുൻമന്ത്രി കെ ബാബു ഉദ്ഘാടനം ചെയ്തു. ന്യൂസ് ടൈം സമാപിച്ചു. നന്ദി, നമസ്കാരം.